Hello friends, Theettapranthans foody vlogs ne pudhiya video like everyone swagatham. Njangal innu vannirikkunnathu ottappalam povunna vazhikku palappuram ennu parna oru sthalathaanu. ഒരു അല്ലൂസ് കിച്ചൺ എന്ന് പറഞ്ഞൊരു നാടൻ തട്ടുകടേനെ ഇവിടെ ഞങ്ങൾ ഉച്ചനേരത്തെ കയറിയത്. ഇവിടുത്തെ സ്പെഷ്യൽ എന്ന് പറയാൻ നല്ല കഞ്ഞിയും മത്തിമീനും അയിലയാണ്. അപ്പോൾ ഇവിടെ നല്ല സ്പെഷ്യലാണ്, നല്ല തിരക്കുള്ള സമയമാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടുത്തെ സ്പെഷ്യലായ കഞ്ഞിയും മത്തിയും കഴിക്കാം. അപ്പോൾ ഈ കാണുന്നതാണ് ഹോട്ടല്. ഉച്ചനേരത്താണ് നമ്മളപ്പോൾ കയറുകയാണ്. ഇതിൻ്റെ കാഴ്ചകളിൽ നല്ല ഓലയൊക്കെ വെച്ചിട്ട് ഒരു തനി നാടൻ സ്റ്റൈലാണിത്. കണ്ടില്ലേ, കാണാം നിങ്ങൾക്ക്. ഓലപ്പരയൊക്കെ വെച്ച് ഷീറ്റൊക്കെ ഇട്ട് സെറ്റ് സംഭവമാണ്. നമുക്ക് എന്തായാലും പോവാം, അകത്ത് പോകണം. നിങ്ങൾ കാണണ്ടാവും. മെറ്റലൊക്കെ ഇട്ടിട്ട് കണ്ടില്ലേ, ചെറിയ പാറപ്പൊടി ഉള്ള മെറ്റലൊക്കെ ഉണ്ട്. ഇവിടെ മോളിലേക്ക് നോക്കുമെന്ന് തന്നെ അറിയാം, നല്ല തണുപ്പാണ്. ഉച്ചയായാലും നല്ല തണുപ്പാണ്. കാരണം ഓലയൊക്കെ മേഞ്ഞിട്ടുള്ള കാരണം നല്ല വൈബാണ്. ഇവിടെ എണ്ണക്കടികളെല്ലാം ഉണ്ട്. മെയിനായിട്ട് കഞ്ഞിയുടെ കാര്യങ്ങൾ കുറച്ച് പേർക്ക് വന്ന് നന്നായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാ ഫാമിലിക്കൊക്കെ വന്നിട്ടിരിക്കുക. അടിപൊളി വൈബുമാണ്, നല്ല തണുപ്പാണ്. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത ഫാമിലിയാണ്. ചേട്ടൻ, വൈഫ്, എല്ലാവരുമായിട്ട്, ചേച്ചി, ഒരു താത്തയുണ്ട്. അപ്പോൾ എല്ലാവരും കൂടെ ഫാമിലി ഫുഡാണ്. അപ്പോൾ നമ്മൾ വിശ്വസിച്ച് കഴിക്കുക. അപ്പോൾ ഈ പാലപ്പുറം വരുന്ന വഴിക്ക് എന്തായാലും നിർബന്ധമായിട്ട് ഈ അല്ലൂസ് കിച്ചണിൽ കയറണം. നല്ല ഫുഡാണ് ഇവിടുത്തെ. കഞ്ഞി വളരെ സ്പെഷ്യലാണ്. അപ്പോൾ കഞ്ഞിയും മീനാണ് ഇവിടുത്തെ മെയിൻ സ്പെഷ്യൽ. അപ്പോൾ നമ്മൾ അത് ടേസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. ഇനി എന്തായാലും നോക്കാം. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ കഞ്ഞി വന്നിട്ടുണ്ട്, നല്ല മുരുമുര വറുത്ത അയില വന്നിട്ടുണ്ട്. ഇതാ ഓക്കെ, പപ്പടം ഉണ്ട്, അതിന് കഴിക്കാൻ കാരറ്റ് ഉപ്പേരിയുണ്ട്, മത്തൻ കറിയുണ്ട്, ചമ്മന്തിയുണ്ട്. ഇതെന്തായിരുന്നു, ഇത് അച്ചാറ്, മുളക് അച്ചാറാണ്. ഇത് മുളക് അച്ചാറ്. ഇത്രയും ഐറ്റംസ് ഉണ്ട്, എല്ലാം വന്നിട്ടുണ്ട്. പിന്നെ സ്പെഷ്യൽ ബിരിയാണിയൊക്കെ വന്നിട്ടുണ്ട്. നമുക്കത് പിന്നെ ആവശ്യം പിന്നിലേക്ക് പോവാം, പിന്നെ പോവാം. ഇപ്പോൾ തൽക്കാലം ഞാനിപ്പോൾ കഞ്ഞി കുടിക്കുകയാണ്. ഇതാണ് കഞ്ഞി, വീട്ടിൽ കിട്ടുന്ന പോലെ അതേപോലെയുണ്ട് സംഭവം. ചൂടുണ്ട്, മീനാണത്, നന്നായി മുറിഞ്ഞിട്ടുണ്ട്, അടിപൊളി മീൻ. ഓക്കെ, ഞാനിന്ന് കഴിക്കാൻ പോകുന്നത് കഞ്ഞി വെറൈറ്റിയിൽ കഴിക്കാൻ പോകുന്നു, നോക്കിക്കോളൂ. ചമ്മന്തി ഇടുന്നുണ്ട്, മത്തൻ കറി ഇടുന്നുണ്ട്, മുളക് അച്ചാറാണ്, അത് കുറച്ച് ഇടുന്നുണ്ട്. കുറച്ച് അച്ചാർ അല്ല, ഉപ്പേരി ഇടുന്നുണ്ട്. എല്ലാം കൂടി ചേർത്ത് കഴിക്കാൻ പോണ്, ചേർത്ത് കഴിക്കാൻ പറ്റിയ ചൂടാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്, എല്ലാവരുടെ കോമ്പിനേഷൻ നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഗൈസ്, ഞാൻ കുറച്ച് ബിരിയാണി കഴിച്ചത്. നല്ല ബിരിയാണി ഉണ്ട്, ചിക്കൻ ബിരിയാണിയാണ്, നല്ല ടേസ്റ്റാണ്. കുറേശ്ശെ കുറേശ്ശെ എടുത്ത് കഴിക്കാൻ പറഞ്ഞിട്ടാണ്. ഇതാ ഇതുണ്ടല്ലേ, മുഴുവനായി കൊട്ടാതെ കുറേശ്ശെ കുറേശ്ശെ ഇട്ടാ കൂട്ടണേ. ഒന്നല്ല, നല്ല ബിരിയാണി. ഇപ്പം എല്ലാവരും കൂടെ വരണം, ഒരു രക്ഷയില്ലാത്ത ഫുഡാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ പാലപ്പുറത്ത് വരുന്ന സമയത്ത് ഈ അല്ലൂസ് കിച്ചണിൽ കയറാൻ മറക്കല്ലേ. ഏട്ടൻ ഇങ്ങനെ കൊറോണയിലൊക്കെ ബുദ്ധിമുട്ടി, കുറച്ച് ടിപ്പറിലായിരുന്നു, ബുദ്ധിമുട്ടായപ്പോൾ അങ്ങനെ ഒരു ആശയം തോന്നിയതാണ്, ഒരു ഹോട്ടൽ തുടങ്ങാലോ പറഞ്ഞിട്ട് അങ്ങനെ തുടങ്ങി. അപ്പോൾ ഗൈസ്, നമ്മൾ കഞ്ഞിയും ബിരിയാണിയൊക്കെ കഴിച്ചു. നല്ല കഞ്ഞി അടിപൊളിയുണ്ട്, അയിലയും സെറ്റായിരുന്നു. അപ്പോൾ ഏട്ടാ, നല്ലൊരു ഫുഡ് തന്നതിന് താങ്ക്സ്. അപ്പോൾ ഇനി ഈ വഴിക്ക് വരികയാണെങ്കിൽ നിർബന്ധമായി ഞങ്ങൾ വരും. അപ്പോൾ അതാ മക്കളൊക്കെയാണ്, ഇവരൊക്കെയാണ് ഏട്ടനെ സഹായിക്കണം. പിന്നെ ചേച്ചിയുണ്ട്, ചേച്ചി അടുക്കളയിൽ തിരക്കിലായ കാരണം വരുന്നില്ല എന്നുള്ളൂ. അപ്പോൾ ഏട്ടാ നന്ദി, അപ്പോൾ നല്ലൊരു ഫുഡ് തന്നതിന്. ശരി, ബൈ. അപ്പോൾ ഗൈസ്, ഞങ്ങൾ നല്ല ഫുഡ് കഴിച്ചു. ഞാൻ കഞ്ഞിയെ കുടിച്ചത്, എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു. മീനും കഞ്ഞിയും ചമ്മന്തിയും ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. എല്ലാവരും കാരണം പെട്രോൾ പമ്പിൻ്റെ ഓപ്പോസിറ്റാണ്, പാലപ്പുറത്തുള്ള പെട്രോൾ പമ്പിൻ്റെ ഓപ്പോസിറ്റാണ് ഉള്ളത്. അപ്പോൾ ഞങ്ങൾ മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ ബൈ ബൈ ഫ്രം തീരപ്രാന്തൻ ഫുഡി വ്ളോഗ്സ്. ബൈ.